الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സർവാദരണീയരായ സാദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിമാരിൽ പ്രമുഖരായ ശൈഖുന പേരൂർ ഉസ്താദ്, കർണാടകയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിത നേതൃത്വത്തിൽ ഏറ്റവും വലിയ നേതൃത്വം, നിരവധി പണ്ഡിതന്മാരുടെ ഉസ്താദ്, കർണാടകയിലെ ഒട്ടുമിക്ക മഹല്ലത്തുകളിലെയും ഖാളി, ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ ജലുലമ അബ്ദുൽ ഹമീദ് മാണി ഉസ്താദ് ഹഫിളഹുല്ലാ വറ, വേദിൽ ഉപവിഷ്ടരായ മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, ഈ മഹത്തായ സ്ഥാപനം അഭിവൃദ്ധി അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാ. ഇതിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന സർവർക്കും, വിശേഷ ഈ സ്ഥാപനത്തിലെ പ്രധാന സ്ഥാപകനും നമ്മുടെ പ്രവർത്തകരുടെ ആവേശവുമായ ജല്ലുലമ മാണി ഉസ്താദ്, എല്ലാ ക്ഷീണവും തളർച്ചനി മാറ്റി കൊടുക്കണേ അല്ലാ. ഖൈറു ബർക്കത്ത് ഇസ്സത്ത് റാഹത്തിനി നൽകണേ അല്ലാ. അതിൻ്റെ ജനറൽ മാനേജറായ ഷെരീഫ് സഅദി ഉസ്താദ് ഈ സ്ഥാപനത്തെ ദീർഘകാലം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ദൈനംദിനം ഉയർത്തി വളർത്തി കൊണ്ടുവരാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിലെ സദർ മുദദ്ദിസ് മുഈനി ഉസ്താദ് ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദുമാരാണ്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന വഇന്നല്ലാഹു ലമഅൽ മുഹ്സിനീൻ, സൂറത്തുൽ അങ്കബൂത്തിലെ അവസാനത്തായത്താണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പ്, മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് വനഫഅന ബിഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറൈൻ, അവരുടെ ഹക്ക് കൊണ്ട് അവരുടെ മദത് കൊണ്ട് ഞങ്ങൾ ഈ യഥാർത്ഥ വിജയികൾ പെടുത്തണേ അല്ലാ. അവരുടെ വീട്ടിൽ റൂമിൽ ഫ്രീ ആയി കുറേ സമയം ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഹാനായ സുൽത്താൻ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വറ, ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ മഹാനവൾക്ക് പകരക്കാരനെ കാണാൻ കഴിയില്ല. ഇസ്സത്തും ഖൈറും ബർക്കത്തും റാഹത്തും ദീർഘായുസ്സും ഹിമ്മത്തും നീ ഏറ്റി ഏറ്റി നൽകണേ അല്ലാ. മഹാനുകൾ വന്നു താജുൽ ഉലമയോട് സുഗന്ധനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ താജുൽ ഉലമയുടെ ശൈലി എന്തപ്പാ, ഈമാൻ ഖൽബ് ലംഘി മരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ സുൽത്താൻ ഉമ്മക്കാന്തപുരം ഉസ്താദ് ഒരു സംഭവം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് സ്വയം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു മഹാനവളെ ഹളറത്തിൽ ചെന്ന് അവിടുന്ന് പോലെ ഞങ്ങളാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നോദിക്കൊടുത്ത ആയത്താണ് വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സുബുല എന്നത് സബീലിൻ്റെ ബഹുവചനമാണ്. സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എട്ടോ പത്തോ നൂറോ ആയിരോ പതിനായിരോ വടികളല്ല,
ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറയുന്ന ബിഅദദിൽ അംഫാസ് ശ്വാസോച്ഛ്വാസത്തിൻ്റെ അത്രയും വടികൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുണ്ട്. ഒരു മനുഷ്യന് എത്ര തവണ ശ്വാസോച്ഛ്വാസം നടത്തുമെന്ന്? ലക്ഷക്കണക്കിന് തവണ ശ്വാസോച്ഛ്വാസം നടത്തുമല്ലോ. എന്ന പോലെ കർഷകരും ബിസിനസ്സുകാരും ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും അങ്ങനെ സമൂഹത്തിൻ്റെ അഖില മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ പ്രവർത്തന മേഖല അള്ളാഹും റസൂലും കൽപ്പിച്ച പോലെ ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കി നിയ്യത്ത് നന്നാക്കിയാൽ അവരെല്ലാം സ്വർഗത്തിലേക്ക് കടക്കും തീർച്ചയാണ്. പക്ഷേ ആ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാണ്? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹിജ്റ 450 ജനിച്ചു. ഹിജ്റ 505 ജമാദുൽ ആഖിർ 14 വഫാത്തായി. ഏകദേശം 938 വർഷം മുമ്പ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വഫാത്തായി. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദിൻ പലയിടത്തും പറയുന്ന ഒരു മഹൽ വചനമുണ്ട്. മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞതാണ്, മൻ അമീല മൻ അലിമ വ അമീല വ അല്ലമ ഫഹുവ അല്ലദി യുദ്ആ ഫീ മലകൂതി സമാവാതി അളീമ. പലപ്പോഴും അർത്ഥം വെക്കാറുള്ളത് വല്ലതും പഠിക്കുകയും പഠിച്ചത് അമൽ ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്താൽ അവൻ ഒന്നാം നമ്പറാണ്. സത്യത്തിൽ അങ്ങനെ പറയുമ്പോൾ ലോകത്ത് അങ്ങനെയല്ലാത്തവർ ആരാ? വല്ലതും പഠിക്കാത്തവർ, പഠിച്ചത് അമൽ ചെയ്യാത്തവർ, അത് പഠിപ്പിക്കാത്തവർ ആരാണ്? അങ്ങനെയല്ല, മറിച്ച് മൻ അമില പഠിച്ചുകൊണ്ടേ, മൻ അലിമ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് അലിമ എന്നതിന് അങ്ങനെ അർത്ഥം കിട്ടുക? മഹാന ഇമാം സർക്കശ് റളിയല്ലാഹു തആല തങ്ങൾ ബുർഹാനിൽ, മഹാനായ താജുദ്ദീൻ സുബേ, മഹാനായ ജലാദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല തങ്ങൾ ഇത്തഖാനിലൊക്കെ പറയുന്നത് ഫൈലബാബ് തക്കറുന ഫായിതൊപ്പിക്കും. ഫൈലയുടെ മായന വേറെ, ഫൈലയുടേത് വേറെ, ഫൗലയുടേത് വേറെ. ഫൈല പല അർത്ഥത്തിൽ വരും, അതിലൊരർത്ഥമാണ് തക്കറൂറ്. അപ്പം മൻ അലിമ പഠിച്ചുകൊണ്ടേയിരിക്കുക, അൽ ഇൽമു മിനൽ മഹ്ദിയിലല്ലഹദ്, തൊട്ടില തൊട്ട് ചുടല വരെയും എപ്പോഴും ഇൽമു കൊണ്ട് ശുഗലായിക്കൊണ്ടിരിക്കുന്നു, പഠിക്കലാണ്. വ അമീല, അമില എന്നാൽ പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫഅല എന്ന് പറഞ്ഞാൽ പോരെ? ഖുർആനിൽ അല്ലാഹു തആല പറയുന്നിടത്തെല്ലാം യാ അയ്യുഹല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നാണ് പറയുന്നത്, മറിച്ച് യാ അയ്യുഹല്ലദീന ആമനു വഫഅലു സ്വാലിഹാത്ത് എന്ന് ഖുർആനിൽ ഒരിടത്തും നിങ്ങൾ കാണാൻ കഴിയില്ല. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഫഅലയും അമലും തമ്മിൽ അർത്ഥം വ്യത്യാസമുണ്ട്. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞതായി കാണാം. അതാം മഹസ് മുത്തലക്കാണ്, ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. മുത്തഅല്ലിമീങ്ങളും ഉലമാക്കളും ചിന്തിക്കുക, മനസ്സിലാക്കുക, വല്ലപ്പോഴും ചെയ്യുന്നതിനാണ് ഫഅല എന്ന് പറയുക. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, അങ്ങനെ തുടങ്ങി വല്ലപ്പോഴും ചെയ്യുന്നതിനാണ് ഫഅല എന്ന്. ഫഅല അലിമ അമില എന്നാൽ മാലിംതിദാൽ, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അലിമ എന്ന മാത തന്നെയും പിന്നെ ആ സൂറത്ത് ആ ഫൈല വാബ് കൂടി വരുമ്പോൾ ജീവിതത്തിലുടനീളം നന്മകൾ മാത്രം ചെയ്യുക, തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക. ഇതുകൂടി അർത്ഥം കിട്ടുന്നു. അപ്പോൾ മൻ അലിമ വാ അമീല, നല്ലത് പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, ഇൽമു കൊണ്ട് സ്ഥിരമായി ശുഗലാവുക, പഠിച്ചതൊക്കെയും ഇത്തഖുല്ലാഹ മസ്തതഅതും കഴിയാവുന്ന അത്രയും
പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അത് പഠിപ്പിക്കുകയും ചെയ്താൽ അവരാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ വാനലോകത്ത് ഒരാളുടെയും പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സംവിധാനങ്ങളെ കൊണ്ടോ സൗകര്യങ്ങളെ കൊണ്ടോ മറ്റ് ഭൗതിക കഴിവുകളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ആ ഘട്ടത്തിൽ നമ്പർ വൺ ഫസ്റ്റ് കാറ്റഗറി ഒന്നാം സ്ഥാനത്ത് അവരാ. മൂന്ന് വിശേഷണങ്ങൾ അവർ. ഒന്ന്, മൻ അലിമ, പഠിച്ചുകൊണ്ടേയിരിക്കണം. പോരാ വഅമില, പഠിച്ചത് പ്രാവർത്തികമാക്കുകയും വേണം സ്ഥിരമായി. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ, സഹീഹുൽ ബുഖാരിയിൽ സഹീഹി മുസ്ലിമിലൊക്കെയും അങ്ങനെ ഒരു അധ്യായം തന്നെ കാണാം. അത് സ്ഥിരമായി നല്ല നല്ല അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പോരാ വഅല്ലമാ, അത് നശ്ര ചെയ്തുകൊണ്ടിരിക്കുക. അത് പഠിപ്പിക്കുകയും ചെയ്താൽ മാഷാ അല്ലാഹ് അവരാണ് റബ്ബിന്റെ മുമ്പിൽ വാനലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ അവരാണെന്ന്. ഒട്ടനവധി സ്ഥലങ്ങളിൽ മഹാൻ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാൽ റളിയല്ലാഹു തആല തങ്ങൾ മഹാനായ മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് ഉദ്ധരിച്ചെങ്കിൽ മാഷാ അല്ലാഹ് കർണാടകയിൽ ഈ സ്ഥാപനം വളരെ അനുഗ്രഹീത സ്ഥാപനമാണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ധാരാളം മുഖ്റവിയ ഉലമാക്കൾ വളർത്തെടുത്ത സ്ഥാപനമാണ്. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിലെ പ്രധാന ഉസ്താദുമാരെല്ലാം ഷരീഫ് സഅദി ഉസ്താദ് നമ്മുടെ മാണി ഉസ്താദിൻ്റെ ശിഷ്യനാണ്. മാഷാ അല്ലാഹ്, പ്രധാന സദർ മുദരിസ് പ്രിയപ്പെട്ട മുഈൻ ഉസ്താദ് ഉസ്താദിൻ്റെ ദർസിൽ പഠിച്ചവരാണ്. ഉസ്താദുമാരിൽ ബഹുഭൂരിഭാഗം അൽഹംദുലില്ലാഹ് ഇവിടെ നന്നായി പഠിക്കുന്നു, പഠിപ്പിക്കപ്പെടുന്നു എന്നതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ നിന്ന് അഞ്ച് വിദ്യാർത്ഥികൾ മഅദിൽ മുതവ്വലിൽ വന്നവരെല്ലാം അൽഹംദുലില്ലാഹ് നല്ല പ്രതിഭകളാണ്. ഷാഹുൽ അദനി അൽഹംദുലില്ലാഹ് ഇവിടെ നിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നേപ്പാൾ റൗദത്തുൽ ഹദീത്ത് കഴിഞ്ഞ് മഅദിൽ മുതവ്വലിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടാൽ നന്നായി അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ സിദ്ദീഖ് അദനി ഇപ്പോൾ നല്ലൊരു കിതാബ് വജുഹ് തസ്മിയ, ഓരോ ലഫ്ളുകൾക്കും തസ്മിയത്തിൻ്റെ വജുഹ് അതെങ്ങനെ, അതിൻ്റെ ലുഗ്വിയാമാൻ എന്താണ്, ഇസ്തിലാഹിയാമാൻ എന്താണ്, അതിൻ്റെ മുനാസബത്ത് എന്താണ് എന്നെല്ലാം ബയാൻ ചെയ്യുന്ന കിതാബ് ഇവിടെ പഠിച്ച പോൾ മഅദിൽ മുതവ്വൽ പഠിക്കുന്ന സിദ്ദീഖ് അദനി എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് ഇന്നലെ നിങ്ങൾ വാട്സപ്പിൽ അറിഞ്ഞിരിക്കും, ഇന്തോനേഷ്യയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കുനൂസുദ്ദഹബ് ഫി ഫളിലത്തി ഷഹ്റി റജബ് എന്ന ഗ്രന്ഥം ഇന്തോനേഷ്യയിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. കഴിഞ്ഞ മാസം കുവൈത്തിലെ ദാറുലിയയിൽ നിന്ന് മഅദിൻ ഡിഗ്രി വിദ്യാർത്ഥി പയ്യോളി ഹുബൈബ് അതിന് എഴുതിയത് കുവൈത്ത് ദാറുലിയയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. ഇൻഷാ അല്ലാ അടുത്ത ദിവസം ഈജിപ്തിലെ പുസ്തകമേളയിൽ വെച്ച് അതിൻ്റെ പ്രകാശനം നടക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വളരാനും ഉയരാനും യാധാരാളം സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആർട്ട് ലൈവിൽ അബ്ദുൽ സമദ് ഇംഗ്ലീഷിൽ നന്നായി പ്രസംഗിച്ച് കണ്ടപ്പോൾ ഫസ്റ്റ് കിട്ടിയത് മാഷാ അല്ലാഹ്. അപ്പം ഭാഷാരംഗത്തും മാദ്ദത്തും വസൂറ, അതായത് മാദ്ദയിലും സൂറയിലും രണ്ടും നന്നായി
ഈ സ്ഥാപനത്തിലെ കുട്ടികൾ വരുന്നു എന്നത് മാഷാ അല്ലാ. ഇവിടുത്തെ പ്രിൻസിപ്പാളായ സലാഹുദ്ദീൻ അദനി തങ്ങൾ നിങ്ങൾക്കറിയാം, മുനവ്വർ അദനി നിങ്ങൾക്കറിയാം. അൽഹംദുലില്ലാഹ്, ഇൽമുൽ ഫറായിലും ഇൽമുൽ മീഖാത്തിലും ഇൽമുൽ ഹിസാബിലും അതുപോലെ എല്ലാ ഫുനൂനുകളിലും നന്നായി കഴിവുള്ള പ്രതിഭകളാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ മഹാനായ താജുൽ ഫുഖഹ നവറല്ലാഹു മർഖദാ റഫഅല്ലാഹു ദറജത്തു ഹറദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, വഫാത്താകുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിതന്മാർക്ക് ദർസ് നടത്തി കിതാബുന്നിക്കാർ. അന്ന് സലാഹുദ്ദീൻ ജമലി അദനി തങ്ങൾ മത്തഹിൻ മുത്മാദിൽ മുത്തവില്ല് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫറായിൽ ഉസ്താദുമാർക്ക് ദർസ് നടത്തി. അങ്ങനെ അന്നുമാണി ഉസ്താദ് മഴതിൽ പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ മുതിർഡിസാക്കണമെന്ന് പറഞ്ഞു. മുതിർഡിസാക്കി അടുത്ത വർഷം പ്രിൻസിപ്പാൾ എന്ന ബോർഡ് റൂമിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ മുനവ്വിറാദിനി, അങ്ങനെ ധാരാളം പ്രതിഭകൾ, അൽഹംദുലില്ലാഹ്. ഈ സ്ഥാപനം അഭിവൃദ്ധിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക് പടുത്തുയർത്തുന്നുണ്ട്. ആയിരത്തോളം മുത്താലിമീങ്ങൾ ഇവിടെയുണ്ട്. അവർ ഉൾക്കൊള്ളാൻ സ്ഥാപനത്തിന് കഴിയുന്നില്ല. ഈ സ്ഥാപനം മുകളിലേക്ക് ഒരു നില പടുത്തുയർത്തുകയാണ്. അതിന് 1000 ചാക്ക് സിമൻ്റ് ആവശ്യമുണ്ട് എന്നാണ് മാണി ഉസ്താദ് പറഞ്ഞത്. മാണി ഉസ്താദ് നമുക്കറിയാം, അങ്ങനെ ഒന്നും പറയാറില്ല. കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഷാഹുൽ അദനിയുടെയും സിദ്ദീഖ് അദനി രണ്ടുപേരുടെയും കുടുംബത്തെ ഐശ്വര്യ പൂർണ്ണമാക്കണേ അല്ലാ നിക്കാഹിനോട് വന്നപ്പോൾ മാണി ഉസ്താദിനോട് വിനീതം പറഞ്ഞിരുന്നു, നിർബന്ധമായും ഈ സ്ഥാപനത്തിന് സ്ഥായിയായ ഒരു വരുമാന മാർഗം ആവണം. കാരണം ഇനി അങ്ങോട്ട് കൊറോണ കുറേ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൊറോണയോടുകൂടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും വരുമാന മാർഗം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. മഴദീൻ വിനീത് തന്നെ നന്നായി അറിയാം. സിറാജുൽ ഹുദ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുത്തനാശയക്കാരുടെ കുറ്റി പറിച്ചെറിഞ്ഞ കുറ്റിയാടി സിറാജുൽ ഹുദ. ആ സ്ഥാപനത്തിലുണ്ടായ മാറ്റങ്ങൾ, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി, ജാമിയ മർക്കദു തഖാഫത്തി സുന്നിയ എല്ലാ സ്ഥാപനങ്ങളുടെയും മുമ്പ് ജാമിയ സഅദിയ മതബൗദ്ധിക സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എന്നിലക്ക് ആദ്യമായി കാണിച്ചു കൊടുത്തത്, അതുപോലെ തന്നെ മുഹിമ്മാത്ത് മൽഹർ അങ്ങനെ തുടങ്ങി മഞ്ഞനാടി ഉസ്താദിൻ്റെ അൽമദീന തുടങ്ങി നമ്മുടെ നാട്ടിലെല്ലാ സ്ഥാപനങ്ങളും ഇനി ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്ഥായിയായ വരുമാനം. ആ വിഷയത്തേക്ക് എല്ലാവരെയും ശ്രദ്ധ വേണം. അതിന് കോട്ടയസോ മറ്റു വരുമാനം കിട്ടുന്ന മാർഗങ്ങളോ ഉസ്താദ് നമ്മോട് ചോദിക്കില്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ഒന്നും പറയാത്ത ഉസ്താദ് ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന് വളരെ നിർബന്ധമായി 1000 പാക്കറ്റ് സിമൻ്റ് വളരെ അനിവാര്യമാണ്. നമുക്ക് പല്ല് വേദന, തലവേദന, ഊരവേദന, പല വേദനകളും അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോഴൊക്കെ പല്ല് വേദന വന്നാൽ രാത്രി 2 മണിക്ക് 3 മണിക്ക് ഒരു മുറുക്ക് വെള്ളമിറക്കാൻ കഴിയില്ല, ഒരു ഉരുള ചവച്ചരക്കാൻ കഴിയില്ല, കണ്ണിൻ്റെ ബോളടക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല. നാട്ടിലേറ്റവും പൗരപ്രധാനി രാത്രി 2 മണിക്ക് 3 മണിക്ക് മക്കളെല്ലാം വന്ന് പെട്ടെന്ന് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറില്ല. ഏതെങ്കിലും വേദനാ സംഹാരി ഗുളിക കുടിക്കാം, നേരം പുലർന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം. അതെല്ലാം പറഞ്ഞ് നടു റോട്ടിൽ ഏതെങ്കിലും ഒരു പരദേശി നാടും വീടും കുടുംബവും അറിയാത്ത ഒരു പരദേശി നടുറോട്ടിൽ വീണ് കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്ത് നെഞ്ചത്തെന്തോ ഒരു അസ്വസ്ഥത കൈവച്ച് തടകുന്നത് കണ്ടാൽ നാടോ വീടോ കുടുംബമൊന്നും അറിയില്ലെങ്കിലും ആളുകൾ ഓടിക്കൂടി ആംബുലൻസ് വിളിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തും. വേദനയുടെ ഗൗരവം കൊണ്ടല്ല, വേദനിക്കുന്നവൻ്റെ പ്രാധാന്യം കൊണ്ടല്ല. ഇദ്ദേഹത്തിന് നാടും വീടും അറിയില്ല, അസഹ്യമായ വേദന ഒന്നും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് സൈലൻ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അത്ര വലിയ വേദന ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇടതുഭാഗം നെഞ്ചിൻ്റെ ഭാഗം
ഹാർട്ടിൻ്റെ ഭാഗമാണ്. അവിടെ വല്ലതും സംഭവിച്ചാൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ECG എടുത്തു നോക്കുമ്പോൾ വേരിയേഷനൊന്നും കാണുന്നില്ല. അത് ചിലപ്പം തോന്നലാകാം, ചിലപ്പോൾ അത് ഗ്യാസ് ആകാം, പലതുമാകാം, പക്ഷെ നോക്കി നിൽക്കൂല. ഉടനെ തന്നെ എമർജൻസി ട്രീറ്റ്മെൻ്റ് നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? അത് ഹാർട്ടിൻ്റെ ഭാഗമായതുകൊണ്ട്. എന്നാൽ ഹാർട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കേണ്ടതാണ് പരിശുദ്ധമായ ഇസ്ലാം. ശുഹദാക്കളായ ശുഹദാക്കളൊക്കെയും ഭാര്യമാരെ വിധവകളാക്കിയതും മക്കൾ അനാഥകളാക്കിയതും ഇസ്ലാമിൻ്റെ ആവിർഭാവ ഘട്ടങ്ങളിൽ ബദരീങ്ങളും മുഹദാക്കുഹദീങ്ങളൊക്കെ ഇസ്ലാമിനെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ. എന്നാൽ ആ ഇസ്ലാമിൻ്റെ ജീവനാകുന്ന ഇൽമഹയാത്തുൽ ഇസ്ലാം, ആ ഇൽമിന് ഇന്ന് സഹായിക്കൽ ഇന്നത്തെ ഏറ്റവും വലിയ ധർമ്മമെന്ന് പറയുന്നത് വിദ്യാസമ്പന്ന ആളുകളെ വളർത്തിയെടുക്കലാണ്. അതിൽ കർണാടകയിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമാണെന്ന് വിരിതന് ധൈര്യസമേതം പറയാൻ കഴിയും. അൽഹംദുലില്ലാഹ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മഹത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശദ്ദി മാ ഖലഖ് വമിൻ ശദ്ദി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശദ്ദി നഫാഥാത്തി ഫിൽ ഉഖദ് വമിൻ ശദ്ദി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس പുറത്തു നിൽക്കുന്നവരൊക്കെ സാസിൽ ഇരിക്കുക. സാസിന്റെ ഭംഗിക്കല്ല, പ്രൗഢിക്കല്ല, മറിച്ച് വിത്തകത്തും പതിരു പുറത്തും എന്നാണല്ലോ ദ്വാ. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ദ്വാ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇത്രയും സാധാത്തുക്കളും ഉലമാക്കളും തങ്ങന്മാരും മഹത്തുക്കളുമുള്ള ഈ അനുഗ്രഹീത വേദി, ആ വേദിയിൽ എല്ലാവരും ഇൻഷാ അല്ലാ നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് എഴുന്നേറ്റ് പോയാൽ അതുവരെ ചെയ്തതൊക്കെയും നമുക്ക് ബാത്തിലായല്ലോ. അപ്പോൾ നമുക്കിത് പിരിയുന്നതിന് മുമ്പ് സ്വലാത്തു ചൊല്ലി പിരിയുന്ന പേരുള്ള ഉസ്താദിൻ്റെ പ്രഭാഷണമുണ്ട്, നസീഹത്തുണ്ട്. അത് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലിപ്പിരിയുന്നതിന് മുമ്പ് ആരും സദസ്സിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കലാണ്. സദസ്സിൻ്റെ ഹുർമത്ത് എന്നതിലപ്പുറം നമ്മുടെ ദ്വാക്ക് ഇജാബത്ത് കിട്ടാനിരിക്കുന്നത്. അപ്പം ആ സദസ്സിൻ്റെ ഹുർമത്ത് ഒരിക്കലും സദസ്സിൻ്റെ പുറത്ത് കിട്ടുകയില്ല. വിത്ത് എപ്പോഴും അകത്തായിരിക്കും, പതിരെപ്പോഴും പുറത്തായിരിക്കും. അപ്പം ആയതുകൊണ്ട് ആരും പതിര് ആവരുത് എന്നാണ് ആഗ്രഹിക്കേണ്ടത്. ഈ സദസ്സ് തബറുക്ക് ഉദ്ദേശിച്ച് നമുക്ക് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണം ഉദ്ദേശിച്ച് വന്നവരൊക്കെയും സഹസിൽ കയറി ഇരുന്ന് എല്ലാവരും സഹകരിക്കുക, പരിപാടി വിജയിപ്പിക്കുക, അതിലേറെ നമുക്ക് പുണ്യം നേടുക. റഷീദ് മദനി ഉസ്താദിൻ്റെ ശിഷ്യനാണ്, അവരുടെ വാപ്പ ഇന്നലെ മരണപ്പെട്ടു. റബ്ബെ അവരുടെ ഖബർ നീ സ്വർഗമാക്കടേ അല്ലാ, വിശാലമാക്കടേ അല്ലാ, അവരെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അംസ മദരി എന്ത് രോഗമാണെങ്കിലും ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, നിനക്ക് ഷിഫയാക്കാൻ കഴിയുമല്ലോ അല്ലാ, നീ തീർത്തും നീ ഷിഫയാക്കണേ അല്ലാ, തീർത്തും നീ ഷിഫയാക്കണേ അല്ലാ. ദ്വാ ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന റോബർട്ട് ഫാറൂഖ് ക്രെയിൻ എന്ന മഹൽ വ്യക്തിത്വം മഴദിൻ ഉപദേഷ്ടാവായിരുന്നു. 3 തവണ മഴദിൽ വന്നിട്ടുണ്ട്.
2013 എറണാകുളത്ത് നടന്ന SVS SSF നാൽപ്പതാം വാർഷിക സമ്മേളനം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ആ റോബർട്ട് ഫാറൂഖ് ക്രൈൻ കഴിഞ്ഞ December 13 മരണപ്പെട്ടു. മരിക്കുമ്പോൾ അദ്ദേഹം എഴുതി വച്ച വസ്വീയത്ത് തൻ്റെ ഗ്രന്ഥശേഖരങ്ങൾ മുഴുവനും മഅ്ദിൻ ലൈബ്രറിയിലേക്ക് കൊടുക്കണമെന്നാണ് അദ്ദേഹം എഴുതി വച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് അത്രമാത്രം കടപ്പാട് നമ്മുടെ മഅ്ദിൻ സ്ഥാപനത്തിനുണ്ട്. ഇത്രയും കനപ്പെട്ട ഗ്രന്ഥങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ സെക്രട്ടറി ആയത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റാകുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും സൗകര്യപ്പെടുത്തുകയും ചെയ്തത്. അത് വളരെ അമൂല്യ ജനറൽ ഗ്രന്ഥങ്ങളും അത് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി കുറേ ഗ്രന്ഥങ്ങൾ വാങ്ങി അതെല്ലാം അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം മരിക്കുമ്പോൾ എഴുതി വച്ച വസിയത്താണ് ഗ്രന്ഥശേഖരങ്ങളെല്ലാം മഅ്ദിൻ ലൈബ്രറിയിലേക്ക് നൽകണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നന്നായി ദുആ ചെയ്യണം, നമുക്കവരോട് കടപ്പാടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കബറിനി സ്വർഗമാക്കടെ അള്ളാ, വിശാലമാക്കടെ അള്ളാ. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സെക്രട്ടറിയുടെ മനസ്സിൽ മഅ്ദിന് സ്ഥാനം പിടിക്കണമെങ്കിൽ അതിൽ വലിയൊരു അർത്ഥമുണ്ടല്ലോ. സ്വലാത്ത് തന്നെയാണ് അതിനൊക്കെയും കാരണങ്ങൾ. 1997 മഅ്ദിൻ തുടങ്ങുമ്പോൾ ഒരു സെൻറ് ഭൂമി പോലും സ്വന്തമായില്ല, ഒരു രൂപ പോലും ബാങ്ക് ബാലൻസ് ഇല്ലെന്നല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ തുടങ്ങിയ സ്ഥാപനം. അൽഹംദുലില്ലാഹ് ഇന്ന് 200 acres സ്ഥലങ്ങളിലായി 25,000 വിദ്യാർത്ഥികളായി മാറി. അൽഹംദുലില്ലാഹ് 25,000 വിദ്യാർത്ഥികൾ, 43 സ്ഥാപനങ്ങൾ. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ഇന്ന് മഅ്ദിൻ ക്യാമ്പസിൽ ഇരുന്നു കൊണ്ട് കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ അംഗീകാരമുള്ള PSC അംഗീകരിച്ച 30 സർട്ടിഫിക്കറ്റ് നേടാനുള്ള സംവിധാനങ്ങൾ, കോഴ്സുകൾ ഇന്നവിടെയുണ്ട്. വിദേശ യൂണിവേഴ്സിറ്റികളുമായി 16 യൂണിവേഴ്സിറ്റികളുമായി MOU ചെയിൻ ചെയ്യാൻ കഴിഞ്ഞത്. മഅ്ദിൻ മുത്തവ്വൽ നിന്ന് ബിരുദം വാങ്ങുമ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വർഷത്തെ സംവിധാനമനുസരിച്ച് അതിരി ബിരുദത്തോടുകൂടെ നല്ല ആധികാരികമായ ഒരു 15 ഷോർട്ട് കോഴ്സുകൾ കൂടി നൽകി. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ലേണിംഗ് ഡിസേബിലിറ്റി, അതുപോലെ തന്നെ സൈക്കോളജി. ഇന്ന് കാലോചിതമായി നമ്മുടെ മുത്താലിമീങ്ങൾ മാറേണ്ട മേഖലയിൽ ഫോറിൻ ലാംഗ്വേജ് നമുക്ക് മാഷാ അല്ലാഹ് ലോകത്തിൻ്റെ മുമ്പിൽ മുഴുവനും ദയവ് നടത്തണമെങ്കിൽ മലയാളം മാത്രം പഠിച്ചതുകൊണ്ട്, കർണാടക മാത്രം പഠിച്ചുകൊണ്ട് കഴിയില്ല. ലോകത്ത് 800 crore ജനങ്ങളുണ്ട്. ആ 800 crore ജനങ്ങൾ 3 crore ജനങ്ങൾ മാത്രമാണ് മലയാളികളുള്ളത്. കർണാടക അറിയുന്നവർ കേവലം 5 crore ജനങ്ങളാണുള്ളത്. 5 crore അല്ലേ കർണാടകയിലുണ്ടാക്കുക, ഉണ്ടായിരിക്കും. ഈ 5 crore പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ മലയാളത്തിൽ 3 crore ജനങ്ങൾ പഠിച്ചത് കൊണ്ട് 795 crore ജനങ്ങളോട് അല്ലെങ്കിൽ 797 crore ജനങ്ങളോട് എങ്ങനെയാണ് സംവദിക്കാൻ കഴിയുക? ഒരിക്കലും അത് സംവദിക്കാൻ കഴിയുകയില്ല. മറിച്ച് ഇഫ് യുവർ ആക്ഷൻസ് ആർ ഇൻസ്പയർ അതേഴ്സ് ടു ഡ്രീം മോർ, ലേൺ മോർ, ഡു മോർ ആൻഡ് ബിക്കം മോർ, യു ആർ റിയൽ ലീഡർ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും, നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഓരോന്നും മറ്റ് മനുഷ്യർക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ വളരാനും പ്രചോദനമായെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ ലീഡർ, നിങ്ങളാണ് ഉത്തമർ. അതിന് നിങ്ങളൊക്കെയും ഭാഷ പഠിക്കൽ വളരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് സ്പാനിഷ്, ഫ്രഞ്ച്, ഐക്യരാഷ്ട്രസഭ, ലോകത്ത് 6,800 ഭാഷ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ 1,500 ഭാഷ ഉണ്ട്. അത് മംഗലാപുരത്തോട് ചോദിച്ചാൽ അവർ സംശയം ഉണ്ടാവില്ല. മംഗലാപുരത്ത് സപ്തഭാഷകൾ എല്ലാവർക്കും അറിയാമല്ലോ, 7 ഭാഷ മംഗലാപുരത്ത്. പിന്നെ ഇപ്പം അത് ഉണ്ടോ ഇല്ലെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യയിൽ 22 ഭാഷ ഔദ്യോഗിക ഭാഷ ഉണ്ട്. എൻ്റെ നിങ്ങളുടെയും കീശയുള്ള നോട്ടെടുത്ത് നോക്കിയാൽ 17 ഭാഷ നോട്ട് കാണും.
ലോകത്ത് അങ്ങനെ ഭാഷയുള്ള ഇന്ത്യൻ്റെ നോട്ട് മാത്രമുള്ളത്. പക്ഷേ അഞ്ച് ഭാഷ ഇല്ലാതെയായി പോയത് ഭാഷയ്ക്ക് ലിപി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ലിപി ഉള്ളതും ഇല്ലാത്തതുമായ 6800 ഭാഷ ലോകത്തുണ്ട്. അതിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6-6 ഭാഷകളേ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ അറബിയാണ്. ആരും മറന്നു പോകരുത്, അറബിയുടെ പ്രാധാന്യം ശരിക്കുൾക്കൊള്ളണം. അറബി ഇപ്പോൾ ഈ അമേരിക്കയിലും ആസ്ട്രേലിയയിലും അതുപോലെ തന്നെ കൊറിയ പോലുള്ള രാജ്യങ്ങൾ പോലും, ഒട്ടും മുസ്ലിമില്ലാത്ത രാജ്യങ്ങൾ പോലും അറബി ഭാഷയ്ക്ക് വലിയ ഡിമാൻഡാണ്. അത് വലിയ അസാഹിത്യമുള്ള ഭാഷയാണ്. അതൊരു ഇസ്ലാമിക് സയൻസ്, ഇസ്ലാമിക് ഹിസ്റ്ററി, ഇതിനൊക്കെ വലിയ വലിയ ഡിമാൻഡ് വന്നിട്ടുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ അടിത്തറകൾ മറന്നു പോവരുത്. സെമറ്റിക് ലാംഗ്വേജ് ഇങ്ങനെ തുടങ്ങി ധാരാളം പുണ്യങ്ങളുള്ളതാണ്. ഇതെല്ലാം പഠിക്കണം ഇൻഷാല്ലാ. അള്ള തൗഫീക്ക് ചെയ്താൽ അടുത്ത വർഷം തൊട്ട് മഅദിൻ മുതവ്വലിൽ മഅദിൻ അദനി സർട്ടിഫിക്കറ്റ്, അള്ളാഹുവിൻ്റെ തൗഫീക്കോടുകൂടെ അദനി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇപ്പോൾ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ മാഷാ അല്ലാ പി ജിയിൽ ചേരാൻ കഴിയുന്നു. ഇഫ്ലി യൂണിവേഴ്സിറ്റിയിൽ വെറും മഅദിൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം മറ്റൊരു സർട്ടിഫിക്കറ്റുമില്ലാതെ ഇന്ത്യയിലെ 19 യൂണിവേഴ്സിറ്റികൾ വെച്ച് ഭാഷയ്ക്ക് വേണ്ടി മാത്രമുള്ള യൂണിവേഴ്സിറ്റിയാണല്ലോ ഇഫ്ലു. അതിൽ പോലും അൽഹംദുലില്ലാ മഅദിൻ ഫോറിൻ ലാംഗ്വേജ് സെൻറ്ററിലെ സർട്ടിഫിക്കറ്റ് കൊണ്ടെത്താൻ കഴിയുന്നത്. ഈ രൂപത്തിൽ മാഷാ അല്ലാഹ് മഅദിൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിയുടെ 11 കോഴ്സ് സർട്ടിഫിക്കറ്റ് നേടാനുള്ള SLC പോലും സർട്ടിഫിക്കറ്റ് പോലും നേടിയിട്ടില്ല, ഒരു സർട്ടിഫിക്കറ്റ് നേടിയില്ല. പക്ഷേ മഅദിൻ വിരുദ്ധമുണ്ടെങ്കിൽ, അതിന് വിരുദ്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗലാന ആസാദ് ഫൗണ്ട യൂണിവേഴ്സിറ്റിയുടെ PG ഇംഗ്ലീഷ് MA വേണമെങ്കിൽ എടുക്കുക, ഇംഗ്ലീഷ് ഉറുദു MA ഉറുദു എടുക്കുക, MA അറബിക്ക് എടുക്കാം. അങ്ങനെ അൽഹംദുലില്ലാ മുന്നേറാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാ ഈ നിലക്ക് പഠിച്ച് വളർന്ന് ഉഷാറാവണം. റബ്ബേ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ജാമിയത്തുൽ ഹിന്ദ് നമ്മുടെ മഹത്തായ പ്രസ്ഥാനം, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജാമിയത്തുൽ ഹിന്ദ്. അതിൻ്റെ കീഴിൽ മുതവ്വൽ കോയ്സ്, അൽഹംദുലില്ലാ ഹാദി കോയ്സ്, അൽഹംദുലില്ലാ സിറാജുൽ ഹദീൽ വർഷം ആരംഭിച്ച് അങ്ങനെ ജാമിയ മർക്കദു തഖാഫത്തി സുന്നിയ ഞാൻ പറയേണ്ടതില്ല. ജാമിയ സഅദിയ, മുഹിമ്മാത്ത്, മൽഹർ, മജ്ലിസുകൾ, മഖർറ്, ഖൗതിയ, ഖാദിസിയ, അങ്ങനെ തുടങ്ങിയ മുഴുവൻ സ്ഥാപനങ്ങളും ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها لنا يا رب العالمين അർഹമുർ റഹീമായ അല്ലാ, അബൂന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 124,000 പരം അമ്പിയാക്കൾ, അതിൽ 313 മുർസലുകൾ, ഖുർആൻ പേരെടുത്ത് പറഞ്ഞ 25 മുർസലുകൾ, അജ്ജുലുൽ അസ്ബുകൾ, 124,000 വരുന്ന സ്വഹാബത്തെ കിറാം, 313 ബദരീങ്ങൾ, അഷ്റഫുൽ മുബഷറ, 5 ഉലുൽ അസ്മുകൾ. മർഹബൻ ബിൽ ഖാദിൽ, മർഹബൻ ബിസ്സലാത്തി അഹ്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മർഹബൻ ബിൽ ഖാദിൽ, മർഹബൻ ബിസ്സലാത്തി അഹ്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മർഹബൻ ബിൽ ഖാദിൽ, മർഹബൻ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد أشهد أن محمد رسول الله لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീയിൽ അലീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. يا اله الا الله اللهم رب هذه الدعوه التامه والصلاه القائمه اتي محمد الوسيله الفضيله والدرجه الرفيعه بعد مقام محمود اللي وعدته وارزقنا شفاعته يوم القيامه انك لا تخلف الميعاد. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه ومولانا محمد ارحم الراحم يا الله سلطان الهند خواجه معد الجسل الجميري قدس الله تعالى سيد الائمه امامنا الشافعي رضي الله امام النبي رحمه الله اشرف الخلق صلى الله عليه وسلم تنگل دوت ابونا ابو البشر ادم عليه الصلاه والسلام تنگل 104000 انبياء ലോകാ അവസാനം ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ താജുൽ ഉലമ നൂറുൽ ഉലമ ചേട്ട സ്വാം സൈ മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ താജുൽ ഫുഖഹ അതുപോലെ തന്നെ ഷറഫുൽ ഉലമ മഞ്ഞ ഉസ്താദ് അതുപോലെ തന്നെ താഹിർ സൈൽ ഉലമ താഹിറുദ്ദീൻ താഹിർ അഹ്ദൽ തങ്ങൾ അങ്ങനെ തുടങ്ങി ധാരാളം മാത സാദാത്തുക്കൾ ഉലമാക്കൾ ഞങ്ങളുടെ അടുത്ത കാലത്ത് വിട പറഞ്ഞവരുണ്ട് റബ്ബെ. എല്ലാവരും നിറജന ഉയർത്തി കൊടുക്കണേ അള്ളാ. സൈനുൽ ഉലമ മാണി ഉസ്താദിനെ പൂർണ്ണ ആരും അക്കടേ അള്ളാ. ഇവിടെ മഹത്തായ സംരംഭത്തിലേക്ക് 100 പാക്കറ്റ് 50 പാക്കറ്റ് 25 പാക്കറ്റ് 10 പാക്കറ്റ് 15 25 അങ്ങനെ 7 പാക്കറ്റുകൾ നൽകിയ സർവ്വരും ഉദ്ദേശ കാര്യങ്ങൾ നീ സാധിപ്പിക്കണേ അള്ളാ. ദുനിയാവ് ആഹ്റം നീ വിജയിപ്പിക്കണേ അള്ളാ. റബ്ബെ, എസ് മുഹമ്മദ് ഹാജിയുടെ ഉമ്മ മറിയമ്മ ഹജ്ജ് മരണപ്പെട്ടത്, മഹ്മൂദ് ഹാജിയുടെ അഞ്ചൻ ഉസ്മാൻ ഹാജിയുടെ മകൾ നാജിയ മരണപ്പെട്ടത്, അതുപോലെ പലരും മരണപ്പെട്ടവരുണ്ട്. എല്ലാ കബറുകളും സ്വർഗമാക്കണേ അള്ളാ. സാലി സഹദിയുടെ ഉമ്മ റബ്ബെ, ക്ഷീണം തളർച്ചനി മാറ്റിക്കൊടുക്കണേ അള്ളാ. ഞങ്ങൾ മരണപ്പെട്ട എല്ലാവരുടെയും കബറുകൾ നീ സ്വർഗമാക്കണേ അള്ളാ. വിശാലമാക്കണേ അള്ളാ. ശാരീരിക മാനസിക പൈസാജി അസുഖങ്ങൾ ഷെഫയാക്കണേ അള്ളാ. ദുനിയാവും ആഖിറും നീ സന്തോഷിപ്പിക്കണേ അള്ളാ. കടങ്ങൾ വീട്ടണേ അള്ളാ. റിസ്ഖത്ത് ഖൈറു ബർക്കത്ത് നൽകണേ അള്ളാ. ഈ സ്ഥാപത്തെ അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അള്ളാ. ഞങ്ങൾക്ക് ചോദിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം നീ അറിയുന്നവരാ. റബ്ബെ, മഹാനായ പേരോട് ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ ദുആ മജ്‌ലിസ് റബ്ബെ, അതാ സാധാത്തുക്കൾ ഇതിലുണ്ട് റബ്ബെ, അതുപോലെ ഉലമാക്കളുണ്ട് റബ്ബെ. ദുആക്ക് ഇജാബത്തുള്ള സഹസാനിയെ കബൂലാക്കണേ അള്ളാ. റബ്ബെ, ആറ്റക്കോയത്തങ്ങളുടെ ദറജ ഉയർത്തി കൊടുക്കണേ അള്ളാ. ആ സെയ്ദ് മുനവ്വിർ എന്ന് പറയുന്ന 2 വയസ്സുകാരനായ കുട്ടി റബ്ബെ, ആ കുടുംബത്തിൽ ഒരു ദുഃഖവും കൂടി ഇല്ലാതെ റബ്ബെ ആ കുട്ടിക്ക് ദീർഘായുസ് നൽകണേ അള്ളാ. ഞങ്ങൾ ഓരോരുത്തരെയും ഹലാല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അള്ളാ. എല്ലാ വിഷമങ്ങളും രക്ഷപ്പെടുത്തണേ അള്ളാ. മഹാനായ സുൽത്താൻ ഉലമ ഷെയ്ഖുന കാന്തപുര ഉസ്താദ്, മഹാനായ റയീസുൽ ഉലമ, മഹാനായ പേരോ ഉസ്താദ് പൊന്മുള ഉസ്താദ്, അതുപോലെ തന്നെ താജുൽ മുഹഖിഖിൻ ഷെയ്ഖുന കോട്ടൂസാ സൈദലി ബാഫക്കത്തങ്ങൾ, ഞങ്ങളുടെ സമസ്ത ഉലമയുടെ 40 മുഷാവർ അംഗങ്ങൾക്ക് റബ്ബെ, ഞങ്ങളുടെ പ്രാസ്ഥാനി നായകർ കർണാടകയിലെ എസ് വി എസിൻ്റെയും കർണാടക മുസ്ലിം ജമാഅത്ത് SSF ഞങ്ങളെല്ലാ പ്രാസ്ഥാനിക കുടുംബങ്ങളിലും റബ്ബെ, മഹാനായ സൈൽ ഉലമ മാണി ഉസ്താദ് ഖാദിയായ മഹല്ലത്തുകൾ എവിടെല്ലാം ആളുകൾ അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അള്ളാ. ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അള്ളാ. മീൻ ബിറഹ്മത്തിക يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. ان شاء الله പെട്ടെന്ന് ട്രെയിനിൽ പോകാനുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ്.